വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ലാസ്സിൽ പോയി ടീച്ചർമാരെ കുട്ടികളോട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുന്ന എത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകും ഇപ്പോഴും ചില കുട്ടികൾ അദ്രൂപ് എന്നറിയും ഇല്ലേ സി എച്ച് എന്നൊക്കെ പറയും ബഷീർ എന്നൊക്കെ പറയും ഈ സഹോദരന്റെ പേര് കാര്യമായിട്ട് ആരും പറയാറില്ല കാരണം അദ്ദേഹം ഇവിടെ കാണാറില്ല ഈ പറയുന്ന സഹോദരൻ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ വിദ്യാഭ്യാസ രംഗത്ത് എത്ര പ്രശ്നമില്ലേ പക്ഷേ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ക്യാബിനറ്റ് തീരുമാനമെടുത്താൽ പോലും അതിന്റെ ബ്രീഫിംഗ് വിദ്യാഭ്യാസ മന്ത്രി കാണില്ല അദ്ദേഹം യോഗം വിളിച്ചാൽ വരും നല്ലോ കേൾക്കും പക്ഷെ അവിടെ വന്ന അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ആണ് അദ്ദേഹത്തെ സബ്ജക്ട് എന്താ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നം പറയില്ല അദ്ദേഹം കെമിസ്ട്രിയെ പറ്റി സയൻസിനെ പറ്റി നല്ലൊരു ക്ലാസ് എടുക്കും അത് മണിക്കൂറോ എടുക്കും വിദ്യാഭ്യാസ മന്ത്രിയും ആ വകുപ്പും തമ്മിലുള്ള കെമിസ്ട്രി കാര്യമായി പ്രവർത്തിച്ചു തുടങ്ങിയതും ഇപ്പോഴാണ് കെമിസ്ട്രിയെ കുറിച്ച് മാത്രമല്ല വിദ്യാഭ്യാസത്തെ കുറിച്ചും ക്ലാസ് എടുക്കാറുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷ പരീക്ഷ തൽക്കാലം ഓണപ്പരീക്ഷ വേണ്ട എന്ന് വെച്ചിരിക്കുക എന്തുകൊണ്ടാണ് പലരും സംശയമുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ഒന്ന് അധ്യാപകരുമായാണ് ചർച്ച വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളാണ് ചർച്ച അധ്യയന ദിവസങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചത്ര ലഭിച്ചിട്ടില്ല പല ജില്ലകളിലും കോഴിക്കോട് ജില്ലകളിലൊക്കെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് അധ്യയന ദിവസം നല്ലതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രളയബാധിത പ്രദേശത്ത് കുട്ടികളുടെ മനസ്സ് ആശങ്കയും ഭയവും ഒക്കെ ഉള്ളതായതുകൊണ്ട് ഒരു പരീക്ഷയെ ഫേസ് ചെയ്യുന്ന ഒരു ഫ്രഷ്നെസ്സിലേക്ക് വന്നിട്ടില്ല പരീക്ഷ അഡ്രസ് ചെയ്യത്തക്ക രീതിയിലുള്ള മനസ്സ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ ഓണപ്പരീക്ഷ മാറ്റിവെക്കുന്നു ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് എന്നൊക്കെ ഓണപരീക്ഷ മാറ്റിയെന്നാണോ അതിന്റെ അർത്ഥം അല്ല ഈ വർഷം കുട്ടികളുടെ മനസ്സ് അതിന് തയ്യാറായിട്ടില്ല പഠന അന്തരീക്ഷം ക്ലാസ്സുകളിലൂടെ അത്രയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തൽക്കാലം നമ്മളത് മാറ്റിവെക്കുന്നു എന്നൊക്കെ മാറ്റി എന്നല്ല അതിന്റെ അർത്ഥം ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ഉണ്ടായിരുന്നു നിങ്ങൾ ഉത്തരം പറയണതാണ് ഈ വിധത്തിൽ അധ്യാപകരുമായി ആശയവിനിമയം നടത്തുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കെ പി എ മജീദ് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോളിമിക്സി അവസരം വിനിയോഗിക്കുകയാണ് അങ്ങനെ ചെയ്താലും അത് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിട്ടുണ്ട് നമ്മള് ഞാനും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ അവസരം കിട്ടുകയാണ് ഇത് നല്ലതുപോലെ നിങ്ങൾ അധ്യാപകരെ വിളിച്ച് പഠിപ്പിക്കണം അക്കാദമിക് മികവാണ് വിദ്യാലയത്തിന്റെ മികവ് ഈ വർഷം നമ്മൾ മികവിന്റെ വർഷം എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് സാർത്ഥകമാക്കാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കണം എങ്ങനെയത് ക്ലാസ്സിലത് ഡിസ്കസ് ചെയ്യണം ക്ലാസ്സിലത് ഡിസ്കസ് ചെയ്യണം നിങ്ങൾ പഠിച്ച പോർഷൻ അറ്റോമിക് സ്ട്രക്ചർ അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക ആ ചോദ്യം എങ്ങനെ എങ്ങനെ വന്നേ എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക അവസരം ഒന്ന് രണ്ട് ഈ ചോദ്യത്തിന് പൂർണ്ണമായ മാർക്ക് കിട്ടാൻ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് ഇതൊരു പുതിയ എക്സർസൈസാണ് പുതിയതല്ല പണ്ടും ചെയ്യേണ്ടത് തന്നെ അത്ര ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇത് ഈ ഡിസ്കഷൻ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും നടന്നു എന്ന് ഉറപ്പു വരുത്താനുള്ള ചുമതല ഏറ്റെടുക്കണം അനുവദിക്കൂല ഇത് പണ്ടൊരാൾ തീവണ്ടി കണ്ടതുപോലെയായി തീവണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആശാൻ പറഞ്ഞു ഓടില്ലെന്ന് ഇരുമ്പിന്റെ ചക്രമായതുകൊണ്ട് ഓടില്ല എന്ന് ഓടിത്തുടങ്ങിയപ്പോൾ ആശാൻ പറഞ്ഞു ഇത് നിൽക്കില്ലെന്ന് ഇരുമ്പിന്റെ പാളമായതുകൊണ്ട് അതിൽ നിൽക്കില്ല എന്ന് ഏതായാലും ആ പോയത്തക്കാരന്റെ പിൻഗാമിയായിരിക്കണം ഈ സാഹിബ് അപ്പോ മജീദ് സാഹിബേ ചന്ദ്രികയിലെ വായനയും വാട്സപ്പിലെ വർത്തമാനവും കൊണ്ട് മാത്രം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല അതിന്റെ കെമിസ്ട്രി ആകെ മാറിയിട്ടുണ്ട്